വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എ ടു സെഡ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നാച്ചുറൽ ബ്ലീച്ച് ആണ് ചെയ്യുന്നത്. അതായത് നമുക്ക് വീട്ടിൽ വെച്ച് എങ്ങനെ ബ്ലീച്ച് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ ബട്ടണും അതിന്റെ കൂടെയുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യാം. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസിനായിട്ട് ഈ വീഡിയോ ലൈക്ക്, കമന്റ്, ഷെയർ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോസ് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ നാച്ചുറൽ ബ്ലീച്ച് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തൈര് വേണം. ഇതിപ്പോ സന്ധ്യേട്ടൻ കമ്പനിയിൽ നിന്ന് കൊണ്ടിരുന്ന തൈരാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ചെറിയ ബോട്ടിലില് അവിടെ ചെറിയ ബോട്ടിലില് അവർക്ക് വെക്കും. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞി ചെപ്പിലാക്കിയിട്ട് അവർക്ക് ഫുഡ് കഴിക്കുന്നതിന്റെ കൂടെ വെക്കുന്നതാണ്. അപ്പൊ ആൾ അവിടെ നിന്ന് എടുത്തിട്ട് വരുമ്പോ ഇവിടെ കറി വെക്കും, അതുപോലെ തന്നെ ഫേസ് പാക്ക് ഇടും. അപ്പൊ അങ്ങനത്തെ തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ തൈര് വേണം നമുക്ക്. പിന്നെ ഒരു മുട്ടയുടെ വെള്ള വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ് വേണ്ടത്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിൽ ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ കളയേണ്ട, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നിങ്ങൾക്ക് പിറ്റേ ദിവസം ഫേസിലിടാം. പിന്നെ അത് ഫേസിലിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫേസിലിടുന്നതിന് കുറച്ച് നേരം മുൻപ്, അതായത് ഒരു 10-15 മിനിറ്റ് മുൻപായിട്ട് പുറത്ത് വെക്കുക. ഒരുപാട് തണവോട് കൂടിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട. ഇനി ഈ ബ്ലീച്ച് ഇടുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസിനൊക്കെ നല്ല കളറ് കിട്ടാനായിട്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പോകാനായിട്ടും, പിന്നെ കുറെ ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് ഫേസിലൊക്കെ നന്നായി കുട്ടി കുട്ടി ഹെയർ ഒക്കെ ഉണ്ടാകും. അപ്പൊ അത്തരത്തിലുള്ള ഹെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ സ്കിന്നിന് കളറ് കുറവ് തോന്നിക്കും. കാരണം കുഞ്ഞു കുഞ്ഞു മുടികളാകുമ്പോൾ കളറ് കുറവ് തോന്നിക്കും. അപ്പൊ ആ ഹെയറിന്റെ ഒക്കെ കളറ് മങ്ങി തോന്നിക്കാനായിട്ട്, അതായത് കറുത്ത കളറ് ഒന്ന് ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മുടെ സ്കിന്നിന്റെ കളറൊക്കെ ആയിട്ട് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്ലീച്ചാണിത്. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുക, വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തൈരും മുട്ടയാവുമ്പോൾ മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് തൈരിട്ട് കൊടുക്കുക, അതിന്റെ കൂടെ തന്നെ മുട്ടയും ബേക്കിംഗ് സോഡ ഇട്ടിട്ട് വെറുതെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പൊ നല്ല മിക്സ് പോലെ കിട്ടും. അതല്ല സ്പൂൺ വെച്ചിട്ടാവുമ്പോൾ കുറച്ച് നേരം ആക്കും വേണം മിക്സ് ആകാനായിട്ട്, കുറച്ച് ബുദ്ധിമുട്ടെടുക്കും മുട്ടയുടെ വെള്ളയാവുമ്പോൾ. ഇനി നമുക്ക് ഇത് ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്യണം. ഇപ്പൊ ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ, അപ്പോഴാണ് ഞാൻ ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. ഇത് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിമ്പിളൊക്കെ പോകാനും നല്ലതാണ് കേട്ടോ, ക്ലിയർ സ്കിൻ ആകാനായിട്ട് നല്ലതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് ഓയിലി സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. തൈരിന് പകരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഉലുവ അരച്ച് ഫേസിലിട്ടാൽ മതി. ബാക്കി മുട്ടയുടെ വെള്ള നല്ലതാണ്, ബേക്കിംഗ് സോഡ നല്ലതാണ്. തൈരിന് പകരമായിട്ട് ഉലുവ അരച്ചത് ചേർത്താൽ മതി കേട്ടോ. ചെറിയ ഓയിൽ പ്രൊഡക്ഷൻ ഉള്ള സ്കിൻ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരുപാട് ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൈര് അവോയ്ഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതാണ്, ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുള്ള പാടെല്ലാം പോകാനായിട്ട്, അതുപോലെ തന്നെ സ്കിന്നിന് നല്ല കളർ തോന്നിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. ഒരുപാട് കോസ്റ്റ്ലി അല്ലാത്ത കാരണം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത് ഞാൻ ഇന്നലെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമുക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പുറത്തൊക്കെ പോയിട്ട് പണിയെടുക്കുന്ന ആണുങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ സന്ധ്യ എന്റെ ഫേസിൽ നല്ല ടാൻ ഉണ്ടായിരുന്നു, അപ്പൊ അത് റിമൂവ് ചെയ്യാനായിട്ട് ഒരു പാക്ക് ചെയ്തല്ലോ. അപ്പൊ അങ്ങനെ ഹസ്ബൻഡുമാർക്കും ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ചെയ്തിട്ട് പാക്ക് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഫ്രിഡ്ജിൽ വെക്കേണ്ടത് ഇല്ല, ഹസ്ബൻഡിനും ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഫേസിലുള്ള ടാനും പോകും. പിന്നെ ഇത് പലതും ചോദിക്കാറുണ്ട് പാക്കൊക്കെ ചെയ്യുമ്പോൾ മക്കൾക്ക് ചെയ്യാവോ എന്നുള്ളത്. 10 വയസ്സിന് മേലുള്ള മക്കൾക്കാണെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ഇത് ചെയ്യാം, ഈ ബ്ലീച്ച് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇത്. പിന്നെ ഞാൻ മെയിൻ ആയിട്ട് ഈ ബ്ലീച്ച് ചെയ്യാൻ എപ്പോഴാണ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫംഗ്ഷനൊക്കെ എന്തെങ്കിലും മാരേജ് ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആഴ്ചയിൽ, ഇപ്പൊ സൺഡേ ആണ് മാരേജ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു തേഴ്സ്ഡേ ആയിട്ട് ഞാൻ ഇത് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് തോന്നിക്കും. നമ്മൾ ഈ കെമിക്കൽ ബ്ലീച്ച് ചെയ്യില്ലേ, അത്രയ്ക്കൊന്നും റിസൾട്ട് ഉണ്ടാവില്ല, വേറെ ഒന്നും കൊണ്ടല്ല. കാരണം അത് കെമിക്കൽ ക്രീംസ് ഒക്കെ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്, ഇത് നമ്മൾ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് അത്രയും കണ്ട് റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. പിന്നെ കെമിക്കൽ ബ്ലീച്ച് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ചുളി വരാനായിട്ടും ഫ്യൂച്ചറിൽ അതുപോലെ തന്നെ സ്കിന്നൊക്കെ ഒരുപാട് ഡ്രൈ ആകാനൊക്കെ ആയിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അതിലും നല്ലതാണ്, ഇതാവുമ്പോ നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. ഇപ്പൊ ഞാൻ ഞെക്കിലേക്ക് ആക്കുന്നില്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുളി കഴിഞ്ഞ് ഇപ്പൊ തന്നെ വന്നിട്ടേ ഉള്ളൂ. ഞെക്കിലാക്കി കഴിഞ്ഞിട്ടുണ്ട് കെഴി കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞെക്കിലാക്കുന്നില്ല, നിങ്ങൾ ചെയ്യുമ്പോ ഞെക്കിലും കൂടി ചെയ്യണം. അത് കഴിഞ്ഞ് ഒരു 30 മിനിറ്റ്സിനുള്ളില് നമുക്കിത് ഫേസ് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം.
പിന്നെ പലരും ബേക്കിംഗ് സോഡ എടുക്കാനായിട്ട് പേടിയാണെന്ന് പറയാറുണ്ട്. അങ്ങനെ പേടിയുള്ളവർ എടുക്കണ്ട, ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ, ബേക്കിംഗ് സോഡ ഇട്ടിട്ട് സ്കിന്നിൽ ചെയ്യാറുണ്ട്. എനിക്ക് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ പേടിയുള്ളവരൊന്നും ചെയ്യണ്ട, മുട്ടയും തൈരും മാത്രം ഉപയോഗിച്ചാൽ മതി. ഓയിലി സ്കിൻ ആണെന്നെങ്കിൽ ഉവ അരച്ചതും മുട്ടയും കൂടിയിട്ട് ചേർത്ത് ചെയ്യാം. ഓക്കെ, ഒരു 30 മിനിറ്റ്സിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം. വാഷ് ചെയ്തതിനു ശേഷം കാണാം. ഇപ്പൊ ഞാൻ നന്നായി ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഫേസ് നല്ല ക്ലിയർ സ്കിൻ ആകാനായിട്ടും കളർ കൂടാനായിട്ടും ഒരുപാട് നല്ലതാണ്. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയിട്ട് എന്നത്തെയും പോലെ തന്നെ റിസൾട്ട് കമന്റ് ചെയ്യാം.